30 വർഷം കൊണ്ട് തന്റെ ശക്തി പകർന്ന് തന്റെ ദാസന്മാരെ കൃപാവരങ്ങളാൽ നിറച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ ഒരു ചരിത്രം പിറക്കപ്പെട്ടെങ്കിൽ ദൈവജനം ഈ കാലഘട്ടത്തിലെ പുതിയ ചരിത്രത്തിന് ദൈവം കണ്ട ദൈവജനമാണ് നാം എന്നുള്ള തിരിച്ചറിവോടെ നമ്മുടെ ദൗത്യം ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണമാണ്, നമ്മുടെ വിളി ദൈവത്തിൻ്റെ വാക്തത്വത്തെ പൂർത്തീകരിക്കുവാൻ ചലനാത്മകമായി നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവകരങ്ങളെ ഉപയോഗപ്പെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആയുധങ്ങളാണ് നാം എന്നുള്ള തിരിച്ചറിവോടെ ഈ രാത്രി നമ്മെ നമുക്ക് സമർപ്പിക്കാം. ഭക്തന്മാർക്ക് പ്രതികൂലങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, പരിഹാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവരെ നോക്കി ആളുകൾ ചിരിച്ചു, അവരെ സാമ്രാജ്യ ശക്തികൾ വെല്ലുവിളിച്ചു, അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ അവരെ വലയ്ക്കാൻ തുടങ്ങി. പക്ഷേ ജയം, ജയം, ജയം. ഈ കാലഘട്ടത്തിൽ ജയത്തിനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആ ദൗത്യം നിർവഹിക്കാൻ ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിയിപ്പിക്കാൻ ദൈവകരങ്ങളിലേക്ക് ആര് തങ്ങളെ ജീവിതത്തെ കൈമാറും. അതിനാ ദൈവം ഭൗതിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ തന്നത്. ഒരു വാഹനം തന്നെങ്കിൽ, പണം തന്നെങ്കിൽ, അധികാരം തന്നെങ്കിൽ, അവസരങ്ങൾ തന്നെങ്കിൽ, സൗകര്യങ്ങൾ തന്നെങ്കിൽ, അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവരാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചെടുക്കാൻ ദൈവത്തിനാവശ്യം നമ്മെ ഓരോരുത്തരെയുമാണ്. ഈ ശുശ്രൂഷ കൊണ്ട് സാധ്യമായി തീരട്ടെ. നമുക്ക് സമർപ്പിക്കാൻ കർത്താവിൻ്റെ ദാസൻ ദൈവം ശക്തമായി ഉപയോഗിച്ചു.